നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ഒന്നാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മാസം പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച ഇന്ന് ചൊവ്വാഴ്ചയാണ് ചൊവ്വ എന്ന് പറയുമ്പോൾ ശരിക്കും ഭൂമികാരകൻ്റെ ദിവസമാണ് പക്ഷേ എങ്കിലും ശരിക്കും ചൊവ്വ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമല്ല പ്രകൃതിയിൽ ആ ഗ്രഹത്തിൻ്റെ സ്വാധീനം ഉള്ള ഓരോ ആഴ്ച അല്ലെങ്കിൽ ഓരോ ദിവസം എന്ന് പറയുമ്പോൾ ആ ദിവസത്തിൻ്റെ സ്വാധീനം അന്നത്തെ ദിവസം ഉണ്ടാവും അപ്പോൾ ചൊവ്വ ആയതുകൊണ്ട് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമല്ല പക്ഷേ ഇന്ന് നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം വളരെ ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്നതാണ് ദോഷഭാവത്തെ കൊടുക്കുന്ന നക്ഷത്രമല്ല ഇന്ന് ബർത്ത് ഡേ പൂര നക്ഷത്രക്കാർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ഏറെ സൂക്ഷിക്കണം വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ചൊവ്വ അഗ്നി കാരകനാണ് അപകടകാരകത്വം വഹിച്ച ഗ്രഹമാണ് ചൊവ്വ അപ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം ഒന്ന് ആക്സിഡൻ്റ് ഉണ്ടാവാം സർജറിക്ക് വിധേയമാവാം കേസ് വഴക്കുകൾ വരാം അതുപോലെ ഉള്ള ബുദ്ധിമുട്ടുകൾക്ക് ഇടവരുത്തും ശത്രുക്കളെ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ഗ്രഹമാണ് ചൊവ്വ ഇപ്പം നമുക്ക് വളരെ സൂക്ഷിക്കണം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ അതിന് നിങ്ങൾ ശരിക്ക് പ്രായച്ചിത്വം ചെയ്യുകയും വേണം ചൊവ്വയെ നമുക്ക് പ്രീതിപ്പെടുത്താനായിട്ട് നമ്മൾ ഉള്ള ശ്രദ്ധിക്കുന്നതിനൊപ്പം നമ്മൾ മുന്നേ കുട്ടി അറിഞ്ഞ് ശ്രദ്ധിക്കുന്നതാണ് അമ്പത് ശതമാനം പരിഹാരം അമ്പത് ശതമാനം പരിഹാരമാണ് നമ്മൾ ഓരോന്നിനെയും അതിജീവിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യേണ്ടത് അപ്പോൾ ബുരിക ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം പഞ്ചാമൃതാഭിഷേകം അർച്ചന ഇവ നടത്തുക ചൊവ്വാഴ്ചയിൽ അന്ന് വ്രതാനുഷ്ഠാനത്തോടു കൂടിയിരിക്കുക അതേപോലെ തന്നെ ശരിക്കു ചൊവ്വാഴ്ച വ്രതാനുഷ്ഠാനത്തോടു കൂടിയിരിക്കുക സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നതിനോ ഒപ്പം തന്നെ നമുക്ക് ശ്രീമുരിക യന്ത്രം അപകടങ്ങളോ ആക്സിഡൻറ്റോ ഒന്നും വരാതിരിക്കാനും സംരക്ഷിക്കാനുമായിട്ട് ധന്വന്തരീ യന്ത്രവുമായി ചേർത്ത് ദേഗരക്ഷ ധരിക്കുക അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച അപകട സാധ്യതയൊക്കെ ഉണ്ടാകുന്ന ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു എങ്കിലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി ഇറങ്ങണം രാഹുകാലം ഇന്ന് പറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷമാണ് മൂന്ന് മണി പതിമൂന്ന് മിനിറ്റ് തൊട്ട് നാല് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെയാണ് മൂന്ന് പതിമൂന്ന് തൊട്ട് നാല് നാൽപ്പത്തിരണ്ട് വരെ ഈ സമയം നമുക്ക് ശുഭയാത്രകൾ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങരുത് അതുപോലെ ഒരു കാര്യത്തിനും കൊള്ളാത്ത രണ്ട് സമയമാണ് യമഖണ്ഠകാല സമയവും അതുപോലെ ഗുളിക കാല സമയവും ഇന്ന് കാല സമയം വരുന്നത് പന്ത്രണ്ട് മണി പതിനാല് മിനിറ്റ് തൊട്ട് ഒരു മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് വരെയും യമകണ്ഠകാല സമയം വരുന്നത് ഒമ്പത് പതിനഞ്ച് തൊട്ട് പത്ത് നാൽപ്പത്തഞ്ച് വരെയും ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ഇന്ന് ചൊവ്വാഴ്ചയാണ് ചെയ്തേ തീരുവുള്ളൂ ചില ഡോക്യുമെൻറ്റ് ഇന്ന് ഒപ്പിട്ടേ പറ്റുകയുള്ളൂ അപ്പോൾ ചില കാര്യങ്ങൾ ഇന്ന് ചെയ്തേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും എന്നൊരവസ്ഥ വന്നാൽ ഇന്ന് നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കുക പതിനൊന്ന് മണി അമ്പത് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി മുപ്പത്തെട്ട് മിനിറ്റ് വരെ നാൽപ്പത്തിയെട്ട് മിനിറ്റ് നേരമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം ഈ സമയം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം അതുപോലെ തന്നെ ഇന്ന് നമ്മൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം റെഡ് കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് അല്ലെങ്കിൽ ചുവന്ന കർച്ചിപ്പെങ്കിലും കയ്യിൽ കരുതുന്നത് ചുവന്ന പൊട്ട് നെറ്റി തൊടുന്നത് ഇതൊക്കെ നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമല്ല എന്ന് ഞാൻ പറഞ്ഞു എങ്കിലും ഒരപകടങ്ങളോ ദോഷങ്ങളോ വരാതിരിക്കാൻ വേണ്ടി ശരിക്ക് ദേവിയെ ഭജിക്കുക ഇപ്പോൾ സർവേശ്വരിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം